السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, റമളാനിൻ്റെ അവസാനത്തിലേക്ക് നാം കാലെടുത്തു വെക്കുമ്പോൾ മഹത്തായ വളരെയധികം പ്രതിഫലാർഹമായ ഒരു ഇബാദത്ത് ഇഅ്തികാഫ് അല്പം നമുക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം. മഹദിയായ ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അല്ലാഹുവിൻ്റെ തിരുദൂതർ, ഖാന ഇദാ ദഖല അൽ അശ്റുൽ അവാഖിറു, റമളാനിൻ്റെ അവസാനത്തെ പത്ത് പ്രവേശിച്ചാൽ, അഹ്യ ലൈല, അവിടുന്ന് രാവിനെ രാത്രി അവിടുന്ന് ഹയാത്താക്കുന്നവരായിരുന്നു. വ ഐഖള അഹ്ലഹു, ഇബാദത്തുകളെ കൊണ്ട് രാത്രി ഹയാത്താക്കുകയും, വ ഐഖള അഹ്ലഹു, അവിടുത്തെ കുടുംബത്തെ അവിടുന്ന് വിളിക്കുകയും ചെയ്തിരുന്നു, എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരുന്നു. വശദ്ദൽ മിഖ്സറ, അവിടുന്ന് അവിടുത്തെ അരയുടുപ്പ് ഒന്ന് മുറുക്കി ഉടുക്കുമായിരുന്നു എന്ന് ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, കാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി, റമളാനിൻ്റെ മറ്റു ദിനരാത്രങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായ ഇബാദത്തിൽ മുഴുകുന്നതിൽ ഉപരിയായി അവസാനത്തെ പത്തിൽ കഠിനമായ ആരാധനയിൽ മുഴുകിയിരുന്നു എന്ന് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദബിൽ പഠിപ്പിക്കുന്നു, വയുസന്നുൽ ഇഅ്തികാഫു ഫീഹി, റമളാനിൽ ഇഅ്തികാഫ് സുന്നത്താക്കപ്പെടും, റമളാനിൽ ഇഅ്തികാഫ് സുന്നത്താക്കപ്പെടും. വആഖദുഹു, ആ ഇഅ്തികാഫ് സുന്നത്താകുന്നതിൽ ഏറ്റവും ശക്തമായ സുന്നത്തുണ്ട്, അൽ അശ്റുൽ അവാഖിറു മിൻഹു, റമളാനിൽ നിന്ന് അവസാനത്തെ പത്ത്, അവസാനത്തെ പത്തിൽ ഏറ്റവും ശക്തമായ സുന്നത്താണ് ഇഅ്തികാഫ്. എന്ത്? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നാം നേരത്തെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് വായിച്ചല്ലോ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസും ഉണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇരുവരും അവിടുത്തെ സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഒരു സംശയമുണ്ടാകും, അവിടുന്ന് അവസാനത്തെ പത്തിൽ മാത്രമാണോ ഇഅ്തികാഫിരുന്നിരുന്നത് എന്ന്? അല്ല, അല്ല. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ ഫീ മിൻ റമളാന, റമളാനിലെ അവസാനത്തെ പത്തിൽ അവിടുന്ന് ഇഅ്തികാഫ് ഇരിക്കുന്നവരായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി സംശയമുണ്ടാകും, മറ്റ് പത്തുകളിലൊന്നും, ഒന്നാമത്തെ പത്തിലും നടുവിലെ പത്തിലൊന്നും റസൂലുള്ളാഹി തങ്ങൾ ഇഅ്തികാഫ് ഇരുന്നില്ലേ എന്ന്? അല്ല, അല്ല. അങ്ങനെയല്ല. വസബത ഫി സ്വഹീഹി, സ്വഹീഹിൽ തന്നെ, സ്വഹീഹിൽ ബുഖാരിയിൽ തന്നെ, സ്വഹീഹുൽ മുസ്ലിമിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തകഫ അൽഅശ്റൽ ഊല, അവിടുന്ന് ആദ്യത്തെ പത്തിലും ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. വഅശ്റൽ വസതി വസ്ത, അവിടുന്ന് ആ നടുവിലെ പത്തിലും ഇഅ്തികാഫ് നടത്തിയിട്ടുണ്ട്. റമളാനിലെ ആദ്യത്തെ പത്തിലും നടുവിലെ പത്തിലും അവസാനത്തെ പത്തിലും അവിടുന്ന് ഇഅ്തികാഫ് ചെയ്തിരുന്നിട്ടുണ്ട്, അവിടുന്ന് ഇഅ്തികാഫ് എന്ന ഇബാദത്ത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ബിൻ ഉബൈ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ അവസാനത്തെ പത്തിൽ മുഅക്കദായ സുന്നത്താവാൻ കാരണമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിടപിരിയുന്നത് വരെ അവസാനത്തെ പത്തിൽ അവിടുന്ന് ഇഅ്തികാഫ് മുറിക്കാറില്ലായിരുന്നു എന്ന്
മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാവമ അലൈഹി ഇലാ വഫാതിഹി, അവിടുന്ന് വഫാത്താകുന്നത് വരെ പതിവായിക്കൊണ്ട് നടന്ന ഒന്നാണ് റമദാനിലെ അവസാനത്തെ പത്തിലെ ഇഴ്തികാഫ്. അതുകൊണ്ടാണ് അത് ശക്തമായ സുന്നത്തായത്. ഇഴ്തികാഫ് എന്നത് എന്താണ് ഇഴ്തികാഫ് എന്ന് ചോദിച്ചാൽ, ലുബുസുൻ ഫി മസ്ജിദിൻ ബിഖസ്ദിൽ ഖുർബത്തി മിൻ മുസ്ലിമിൻ മുമയ്യിസിൻ ആഖിലിൻ ത്വാഹിരിൻ അനിൽ ജനാബത്തി വൽ ഹൈദ് വൽ നിഫാസി. ഇമാം റമ്ലി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായയിൽ പറയുന്നു, ബുദ്ധിയും ശുദ്ധിയുമുള്ള വകതിരിവുള്ള ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് ആരാധന എന്ന ലക്ഷ്യത്തോടുകൂടെ പള്ളിയിൽ താമസിക്കുക, നിയ്യത്തോടുകൂടെ താമസിക്കുക, ഇതിനേക്കാണ് ഇഴ്തികാഫ് എന്ന് പറയുന്നത്. ഇഴ്തികാഫിൻ്റെ നിർവചനമാണിത്. അപ്പോൾ ഇഴ്തികാഫിൻ്റെ നിർബന്ധ ഘടകങ്ങൾ നാലാണ്. ഒന്ന്, ഇഴ്തികാഫ് ഇരിക്കുന്നവൻ. ഇരിക്കുക എന്നത് ഒരു സ്വാഭാവിക പ്രയോഗം മാത്രമാണ്, അത് കിടന്നാലും നിന്നാലും ഒക്കെ കണക്ക് തന്നെയാണ്. സാധാരണ നമ്മൾ പറയുന്നതാണ് ഇഴ്തികാഫ് ഇരിക്കുക എന്ന്, ആ അർത്ഥത്തിൽ പറയാൻ. ഒന്ന്, ഇഴ്തികാഫ് എന്ന ഇബാദത്ത് നടത്തുന്നവൻ. മറ്റൊന്ന്, മുഅ്തകഫും ഫീഹി, എവിടെയാണോ ഇഴ്തികാഫ് ഇരിക്കപ്പെടുന്നത് അത്. മൂന്ന്, താമസിക്കൽ. നാല്, നിയ്യത്ത്. ഇങ്ങനെ നാല് റുക്നുകളാണ് ഇഴ്തികാഫിനുണ്ടാവുക. അപ്പോൾ ഇഴ്തികാഫ് മുഴുവൻ സമയവും സുന്നത്തായ കാര്യമാണ്. മുഴുവൻ സമയവും എന്ന് പറയുമ്പോൾ നിസ്കരിക്കൽ കറാഹത്തായ തഹരീമിൻ്റെ കറാഹത്തുള്ള സമയങ്ങളുണ്ട്, ആ സമയത്ത് പോലും ഇഴ്തികാഫ് സുന്നത്താണ് എന്നാണ്. ഇത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. ഇമാം ഇബിൻ ഹജർ റഹ്മഹുല്ലാ അവിടുത്തെ തുഹ്ഫയിൽ മൂന്നാം ഭാഗം 461 തുടങ്ങിയ പേജുകളിൽ, തുടർന്നുള്ള പേജുകളിൽ ഇത് പറയുന്നുണ്ട്. മുസ്തഹബുൻ കുല്ല വഖത്തിൻ, എല്ലാ സമയത്തും അത് സുന്നത്താണ്. ഇജ്മാഅ്, അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ വഹുവ ഫിൽ അശ്രിൽ അവാഖിറി മിൻ റമളാന, റമളാനിലെ അവസാനത്തെ പത്തിൽ ഇഴ്തികാഫ് അഫ്ളലു മിൻഹു ഫീ ഗൈരിഹാ, അത് മറ്റ് സമയങ്ങളിലുള്ള ഇഴ്തികാഫിനേക്കാളും ഏറ്റവും പുണ്യമുള്ളതാണ്, ശ്രേഷ്ഠമാണ്, പ്രതിഫലാർഹമാണ് ആ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ, മറ്റുള്ള റമളാനിൻ്റെ അവസാനത്തെ പത്തല്ലാത്തത് എന്ന് പറഞ്ഞാൽ, വലോ ബഖിയത്ത റമളാന, അത് റമളാനിൻ്റെ ശിഷ്ടമുള്ള ഒന്നാമത്തെ പത്തും രണ്ടാമത്തെ പത്താണെങ്കിൽ പോലും അതിനേക്കാളും പുണ്യവും ശ്രേഷ്ഠവും പ്രതിഫലാർഹവുമാണ് അവസാനത്തെ പത്തിലെ ഇഴ്തികാഫ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കും. ഇഴ്തികാഫ് ഈ അവസാന സമുദായത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണോ? പല കാര്യങ്ങളും അവസാനത്തെ ഉമ്മത്തിന് മാത്രം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൻ്റെ മാത്രമായി അല്ലാഹു തആല മതനിയമമാക്കിയിട്ടുണ്ട്. ഇതത്തരം നിയമങ്ങളിൽപ്പെട്ടതല്ല. മഹാനായ ഇബ്നു ഹജർ റഹിമഹുള്ള തന്നെ പറയുന്നു, വഹുവ മിന ശറായിഉൽ ഖദീമ, ഇത് പൂർവിക സമുദായങ്ങളുടെ മതനിയമങ്ങളിൽപ്പെട്ടതുമാണ്. എന്ത്? മഹാനായ ഇബ്നു ഹജർ റഹിമഹുള്ള അതിന് കാരണം പറയുന്നത്, ലിഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, وعهدنا الى ابراهيم واسماعيل ان طهر بيتي للطائفين والعاكفين. നാം ഇബ്രാഹിം നബിയിലേക്കും അവിടുത്തെ മകൻ ഇസ്മായിൽ നബിയിലേക്കും നാം വാഗ്ദത്തം ചെയ്തു, എൻ്റെ പരിശുദ്ധമായ ഗേഹം നിങ്ങൾ രണ്ടാളും വൃത്തിയാക്കണം, ശുദ്ധിയാക്കണമെന്ന്. ആർക്കു വേണ്ടി? ലിത്തായിഫീന, ആ പരിശുദ്ധ ഗേഹത്തിന് തവാഫ് ചെയ്യുന്നവർക്കും, വൽ ആകിഫീന,
കണ്ടില്ലേ, ഇഅ്തികാഫ് എന്ന ഇബാദത്ത് നിർവഹിക്കുന്നവർക്കും. അപ്പോൾ അവരുടെ ഇഅ്തികാഫും നമ്മുടെ ഇഅ്തികാഫും ഒരുപോലെയാണോ? അതിൻ്റെ രൂപം എങ്ങനെ എന്നറിയപ്പെട്ടിട്ടില്ല. എന്തായാലും ഭാഷാപരമായി ഇഅ്തികാഫ് എന്നത് അവർക്കുണ്ട് എന്നത് സ്ഥിരപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മളെപ്പോലുള്ള ഇതുപോലുള്ള ഇഅ്തികാഫ് തന്നെയാണോ? അതും മഹാന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്, ലുഗവിയായ ഭാഷാപരമായ ഇഅ്തികാഫാണ് എന്ന് ബുഷറുൽ കരീമിൽ കാണുന്നു. ബുഷറുൽ കരീം രണ്ടാം ഭാഗം 83-ാമത്തെ പേജിൽ നമുക്കത് കാണാം. അപ്പോൾ പൂർവികരായ സമുദായങ്ങളിൽപ്പെട്ട നിയമം തന്നെയാണ് ഇഅ്തികാഫ് എന്നത്. മാത്രമല്ല അത് മുഴുവൻ സമയങ്ങളിലും അത് സുന്നത്താണ്. അത് പള്ളിയിൽ വെച്ചാവണം, കാരണം ഇഅ്തികാഫ് 1-ാമത്തെ റുക്കിന് ഇഅ്തികാഫ് എന്ന ഇബാദത്ത് നിർവഹിക്കുന്നവൻ 2-ാമത്തെ റുക്കിന് ഘടകം ഇഅ്തികാഫ് ഇഅ്തികാഫ് എന്ന ഇബാദത്ത് നിർവഹിക്കപ്പെടുന്ന സ്ഥലം അതെവിടെയാണ്? അത് പള്ളിയിലാവണം. പള്ളിയിലാവണമെന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക്, ഇബാദത്തുകളിൽ നിന്ന് പള്ളിയിലേക്ക് ആവശ്യമാകുന്ന ഇബാദത്തുകൾ മൂന്നാണ്. ഒന്ന് തഹിയ്യത്ത് നിസ്കാരം. തഹിയ്യത്ത് നിസ്കാരം അത് ലോകത്ത് പള്ളിയല്ലാത്ത മറ്റൊരു സ്ഥലത്ത് വെച്ചും നിർവഹിക്കപ്പെടാവുന്നതല്ല. അതുപോലെ ഇഅ്തികാഫ് അത് പള്ളിയല്ലാത്ത മറ്റൊരു സ്ഥലത്ത് വെച്ചും നിർവഹിക്കപ്പെടാവുന്ന ഇബാദത്തല്ല. അതുപോലെ മറ്റൊന്നാണ്, 3-ാമത്തെ കാര്യമാണ് തവാഫ്. തവാഫ് എന്നത് ലോകത്തുള്ള പള്ളികളിൽ വെച്ചൊക്കെ നടത്താൻ പറ്റുമില്ലെങ്കിലും പരിശുദ്ധമായ കഅബയ്ക്ക് ചുറ്റും നിർവഹിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പം അതിനും പള്ളി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇമാം റംലി റഹിമഹുള്ളയും അതുപോലെ തന്നെ അഥവാ നിഹായയിലും മുഖനിയിലും ഒക്കെ അത് നമ്മെ പഠിപ്പിക്കുന്നത്. വലാ യഫ്തഖറു ശൈഉം മിനൽ ഇബാദാത്തി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് ആരാധനകളിൽ നിന്ന് ഒന്നും ആവശ്യമാകുന്നില്ല. ഇല്ല തഹിയ്യ, തഹിയ്യത്ത് നിസ്കാരമല്ലാതെ, വൽ ഇഅ്തികാഫ് ഇഅ്തികാഫ് അല്ലാതെ, വ തവാഫു തവാഫുമല്ലാതെ. ഇങ്ങനെ തഹിയ്യത്ത് നിസ്കാരം ഇഅ്തികാഫ് തവാഫ് എന്നീ മൂന്ന് കാര്യങ്ങളല്ലാതെ ഇബാദത്തുകളിൽ ഒന്നും പള്ളിയിലേക്ക് ആവശ്യമായി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഅ്തികാഫ് എന്ന ഈ പ്രത്യേകമായ ആരാധന അത് പള്ളിയിൽ കേവലം ഒന്ന് തങ്ങിയാൽ തന്നെ കിട്ടുന്ന പ്രതിഫലാർഹമായ ഇബാദത്താണ്. അപ്പോൾ പള്ളിയിൽ കയറിയാൽ കയറി കുറേ സമയം അവിടെ ചെലവഴിക്കൽ കൊണ്ട് ഇഅ്തികാഫ് ലഭ്യമാകുകയില്ല. പിന്നെന്ത് വേണം? ആ പള്ളിയിൽ കയറി, പള്ളിയിൽ കയറിയിട്ട് ഇവൻ്റെ കരുത്തുണ്ടാകണം, നിയ്യത്തുണ്ടാവണം. നിയ്യത്തുണ്ടെങ്കിൽ, നിയ്യത്തുണ്ടെങ്കിലേ ഏതൊരു ഇബാദത്തും സഹീഹാവുകയുള്ളൂ, സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ എന്നത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും ആരാധനകൾ അത് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുഗൾ ഭാഗം, പള്ളിയുടെ ചുറ്റും കെട്ടപ്പെട്ട, പള്ളിക്ക് ചുറ്റും കെട്ടപ്പെടുന്ന ആ പള്ളിക്ക് ആവശ്യമായ ഭാഗങ്ങൾ അതൊക്കെ പള്ളിയിൽപ്പെട്ടതാണ്. അപ്പോൾ വായുവിലാണ് പള്ളിയുള്ളതെങ്കിലോ അതും മതി എന്ന് തന്നെയാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. തുഹഫ 3-ാം ഭാഗം ഷെർവാനി സഹിതം 464-ാമത്തെ പേജ് നോക്കിയാൽ അത് മനസ്സിലാക്കാം. ലോകത്ത് ധാരാളം പള്ളികളുണ്ട്, നിസ്കാര പള്ളികളുണ്ട്, ജുമഅത്ത് പള്ളികളുണ്ട്. എന്നാൽ ഇഅ്തികാഫ് ഏറ്റവും പുണ്യകരമായത് ജുമഅത്ത് പള്ളിയിൽ വെച്ചാണ്. സാധാ നിസ്കാര പള്ളിയേക്കാളും ജുമഅത്ത് പള്ളിയിൽ വെച്ച് ജുമഅത്ത് പള്ളിയിലാണ് ഇഅ്തികാഫിൻ്റെ ഏറ്റവും ശ്രേഷ്ഠം. എന്തുകൊണ്ട്? ആ ജുമഅത്ത് പള്ളിയിൽ ജമാഅത്ത് സർവ്വസാധാരണമായി ധാരാളം നടക്കും. അതുപോലെ തന്നെയാണ് ജുമഅക്ക് വേണ്ടി പ്രത്യേകം മറ്റൊരു പള്ളിയിലേക്ക് പോകാൻ ആവശ്യമായി തീരുന്നില്ല. ജുമഅന്റെ സമയത്ത് വെള്ളിയാഴ്ച ദിവസമൊക്കെ നിസ്കാര പള്ളിയിൽ ഒരാൾ ഇഅ്തികാഫാണെങ്കിൽ ജുമഅക്ക് വേണ്ടി മറ്റൊരു പള്ളിയിലേക്ക് പുറപ്പെടേണ്ടി വരും, അത് ആവശ്യമായി വരുന്നില്ലല്ലോ ജുമഅത്ത് പള്ളിയാണെങ്കിൽ. അതുപോലെ തന്നെ ജുമഅത്ത് പള്ളിയിലെ ഇഅ്തികാഫ് സ്വഹീഹാകൂ എന്ന് അഭിപ്രായപ്പെട്ട ഇമാമിയങ്ങളുണ്ട്. ആ ഇമാമിയങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും കഴിയും ജുമഅത്ത് പള്ളിയിൽ ഇഅ്തികാഫ് നടത്തുമ്പോൾ. അപ്പോൾ ഇഅ്തികാഫ് എന്ന ആരാധന ജുമഅത്ത് പള്ളിയിൽ ആവലാണ് ഏറ്റവും പുണ്യം, ഏറ്റവും ശ്രേഷ്ഠം. മാത്രമല്ല ഇഅ്തികാഫ് എന്നത് നിസ്കാരത്തിലെ അടങ്ങിത്താമസിക്കൽ, ആ അടങ്ങിത്താമസിക്കുക എന്ന താമസിക്കുക എന്ന ആ ഒരു നിശ്ചിത അളവിനേക്കാളും വർദ്ധിച്ച സമയം
താമസിച്ചാലേ ഇഴത്തിക്കാഫ് എന്നത് ഉണ്ടാവുകയുള്ളൂ. ഇഴത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ തന്നെ അത് തുമഅനീനത്തിനേക്കാളും വർദ്ധിച്ച ഒരു അളവ് ഒരു സമയം പള്ളിയിൽ താമസിക്കുമ്പോഴേ ഉണ്ടാകുന്നുള്ളൂ. അതിനേക്കാളും കുറഞ്ഞ സമയം അവിടെ കഴിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ തുമഅനീനത്തിൻ്റെ അത്രയും അളവേ അവിടെ തങ്ങിയിട്ടുള്ളൂ എങ്കിലും ഇഴത്തിക്കാഫ് ലഭ്യമാവുകയില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ റഹിമഹുള്ള അവിടുത്തെ തുഹഫയിൽ പറയുന്നു. വലാ യക്ഫി ഖദറുഹ, നിസ്കാരത്തിലെ തുമഅനീനത്തിൻ്റെ അളവ് മതിയാവുകയില്ല. എന്നാൽ ഇഴത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പള്ളിയിലേക്ക് കയറി ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങി താമസിക്കണം നിൽക്കണമെന്നുണ്ടോ? ഇല്ല. വയക്ഫി അൻഹു തറദ്ദുദു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും മതിയാകും. പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന സമയം അത് ഏറ്റവും ചുരുങ്ങിയ തുമഅനീനത്തിൻ്റെ അളവിനേക്കാളും കൂടുതലാവണം എന്നേ ഉള്ളൂ. അതുപോലെ ഇഴത്തിക്കാഫിന് ഏറ്റവും ശ്രേഷ്ഠമായത് എത്ര കുറഞ്ഞ സമയം ഇഴത്തിക്കാഫ് മതിയാകുമെന്ന് ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ഒരു നിമിഷം, അതോ ഒരു നിമിഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുമഅനീനത്തിൻ്റെ അളവിനേക്കാളും വർദ്ധിച്ചത്, അതൊക്കെ നമുക്ക് നേർച്ചയാക്കാവുന്നതാണ്. അപ്പോൾ ഒരാൾ, ഞാൻ ഈ പള്ളിയിൽ ഇഴത്തിക്കാഫിനെ നേർച്ചയാക്കി എന്ന് കരുതിയാൽ ഇഴത്തിക്കാഫിനെ നേർച്ചയാക്കുമ്പോൾ നേർച്ചയാക്കുന്നു എന്ന് വായ കൊണ്ട് തന്നെ ഉച്ചരിക്കണം, എന്നാലേ നേർച്ചയ വിടുകയുള്ളൂ. അങ്ങനെ ഒരാൾ നേർച്ചയാക്കി എന്നാൽ അയാൾ എത്ര സമയം പള്ളിയിൽ കഴിയണം ഈ നേർച്ച വിടണമെങ്കിൽ? എന്തേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഈ പള്ളിയിൽ ഇഴത്തിക്കാഫിനെ നേർച്ചയാക്കി. എന്നാൽ നാം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയ തുമഅനീനത്തിൻ്റെ നിസ്കാരത്തിലെ അടങ്ങി താമസിക്കലിൻ്റെ അളവിനേക്കാളും വർദ്ധിച്ച ഒരു സമയം അവിടെ തങ്ങിയാൽ ആ നേർച്ച വിടും. പക്ഷേ